വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു വായനശാല ആരംഭിച്ചിരിക്കുകയാണ് ഷാർജയിൽ ഒരു പ്രവാസി മലയാളി കൂട്ടായ്മ. ഒരു ദിർഹം അംഗത്വ ഫീസ് ഈടാക്കിയാണ് പുസ്തകങ്ങൾ വായിക്കാൻ നൽകുന്നത്. ഷാർജ മലയാളി കൂട്ടായ്മയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ഷാർജ അബൂഷകാരയിലാണ് മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വായനശാല ആരംഭിച്ചിരിക്കുന്നത്. 1200 പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വായനശാലയിൽ ഉള്ളത്. മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ ശേഖരിച്ചാണ് വായനശാല തുടങ്ങിയിരിക്കുന്നത്. 2 വർഷം മുൻപ് ഉദിച്ച ആശയമാണ് മലയാളി കൂട്ടായ്മ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾ സംഭാവനയായിട്ടാണ് കൂട്ടായ്മ ശേഖരിക്കുന്നത്. ഒരു ദിർഹം മാത്രം നൽകിയാൽ അംഗത്വം ലഭിക്കുമെന്നതാണ് വായനശാലയുടെ മറ്റൊരു പ്രത്യേകത. വരുന്നവർക്ക് സന്തോഷമാണ്, കാരണം പലയിടത്തും 300 ദിർഹംസും 150 ദിർഹംസും അല്ലെങ്കിൽ അത് ഒരു എമൗണ്ട് വെച്ചിട്ടാണ് മാസങ്ങളിൽ. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 1 ദിർഹംസുള്ളതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ഒരു ദിർഹംസിന്റെ ഒരു സങ്കല്പം മനോഹരമായിട്ട് ഞങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അബൂഷക്കാരയിലെ ഒരു ബുക്ക് സ്റ്റാളിനോട് ചേർന്നാണ് വായനശാല ആരംഭിച്ചിരിക്കുന്നത്. പ്രവാസ ലോകത്ത് വായനയെ തിരികെ എത്തിക്കുകയും പുതുതലമുറയെ മാതൃഭാഷയിലേക്ക് അടുപ്പിക്കുകയുമാണ് വായനശാലയുടെ ലക്ഷ്യം. ഈ ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിലും പുറത്തുമുള്ള ആൾക്കാർ ഒരു ദിർഹം ഫീസ് എന്ന നിലയിൽ മെമ്പർഷിപ്പ് ചേർന്ന് ഇവിടെ വന്ന് ബുക്ക് ശേഖരിക്കാനും അത് വായിച്ചിട്ട് തിരിച്ചു വെച്ച് വീണ്ടും ബുക്ക് എടുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്ത് മുടങ്ങിപ്പോയ വായന, അതും പിന്നീട് കുട്ടികൾ നമ്മുടെ അക്ഷരലോകത്തേക്ക് മല പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയെ മാതൃഭാഷയെ കിട്ടാത്ത കുട്ടികൾ അവർ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് മാതൃഭാഷയോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നിങ്ങൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത്. ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാറാണ് വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഷാർജ മലയാളി കൂട്ടായ്മ പ്രസിഡന്റ് ദിനിൽ മഠത്തിൽ, സെക്രട്ടറി പ്രവീൺ എന്നിവരാണ് ജനകീയ വായനശാലയുടെ പിന്നിൽ. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.